ശ്രീ സണ്ണിക്കുട്ടി അബ്രാഹം ചേർന്നു. ശ്രീ സണ്ണിക്കുട്ടി അബ്രാഹം, വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് പദവി ഒഴിയുകയാണ്. അത് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി ഈ ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു. എന്തായാലും അദ്ദേഹം അനാരോഗ്യം എന്നുള്ള വിഷയം എടുത്തു കാട്ടുന്നു. നേരത്തെയുള്ള ഒരു 3 വർഷത്തേക്ക് തന്റെ സ്ഥാനമുള്ളൂ എന്ന് സ്ഥാനത്ത് തുടരുള്ളൂ എന്ന് അദ്ദേഹം നേരത്തെ മനസ്സിൽ കരുതി വെച്ചതുപോലെയും ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ കാരണങ്ങളുണ്ടോ ഈ ഒരു സ്ഥാനം ഒഴിയുന്നതിന് പിന്നിൽ? അഭിജി, എനിക്ക് തോന്നുന്നത് വളരെ അപ്രതീക്ഷിതം തന്നെ നമുക്ക് ഈ ഒരു തീരുമാനത്തെ കുറിച്ച് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ആ സ്ഥാനത്ത് തുടരുന്നത് സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിലെ 2 പ്രബല വിഭാഗങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവർ ചെയ്തിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് വളരെ ശക്തമായത്. പക്ഷേ അതൊന്നും അന്ന് നടന്നില്ല. തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നൊരു സാധ്യത അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് പറഞ്ഞതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് 1 വർഷത്തെ കൂടി നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ശ്രീ വി എം സുധീരനെ ഒഴിവാക്കുന്നതിനുള്ള പെട്ടെന്നുള്ള സാഹചര്യങ്ങളൊന്നും നിലവിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, കേരളത്തിലെ 2 ഗ്രൂപ്പുകളും ഇപ്പോൾ ശ്രീ സുധീരനെതിരായിട്ട് പ്രത്യക്ഷത്തിലുള്ള എന്തെങ്കിലും പടപ്പുറപ്പാടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രമങ്ങൾ തുടങ്ങിയിരുന്നുമില്ല. ഇടക്കാലത്ത് അത് ശാന്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ശ്രീ വി എം സുധീരൻ അദ്ദേഹം കെ പി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ മറ്റു ഗ്രൂപ്പുകളായ ബന്ധങ്ങളൊന്നും അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. അത്തൊരു ചേർച്ചയോട് പ്രവർത്തിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണം, ഒരുപക്ഷെ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാനാണ് താല്പര്യം. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോട് അദ്ദേഹം ഈയിടെ വീണ് പരിക്ക് പറ്റിയിരുന്നത്. മാത്രമല്ല, ശനിയാഴ്ച മനോരമയിൽ വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി ചേരാൻ തീരുമാനിച്ചിരുന്നു. അത് ശനിയാഴ്ച ആണെന്നാണ് എന്റെ ഓർമ്മ. അത് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിന്റെ വളരെ വ്യക്തിപരമായ സ്വകാര്യമായ ഒരു തീരുമാനമായിട്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാനുമാണ്. തീർച്ചയായും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അതായിരിക്കും ഒരു പക്ഷെ സാധ്യമാകുക. പക്ഷെ നമുക്ക് വി എം സുധീരനെ പോലെ ഒരാൾ, അദ്ദേഹം പെട്ടെന്ന് ഒരു രാജി പ്രഖ്യാപനം മീഡിയയിലൂടെ മാധ്യമങ്ങളെ വിളിച്ച് പറയുകയാണ്, എന്ത് പ്രശ്നങ്ങളും എന്ത് കാര്യവും സംഘടനാ തലത്തിൽ ചർച്ചയാവണം എന്ന് നിഷ്കർഷിക്കുകയും എടുത്തു കാട്ടുകയും ചെയ്യുന്ന ഒരാൾ സോണിയാഗാന്ധിയോട് അല്ലെങ്കിൽ എ ഐ സി സി കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കളോട് പോലും ആലോചിച്ചിട്ടില്ല ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനോട് എങ്ങനെ യോജിക്കാൻ കഴിയും? രാഹുൽ ഗാന്ധിയുടെ ഒരു നോമിനി, എ ഐ സി സിയുടെ ഒരു നോമിനിയായി അദ്ദേഹം ഈ ഒരു പദവി ഏറ്റെടുക്കുന്ന സാഹചര്യമാണ്. എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ പോരടിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നിട്ടും ഇത്തരത്തിലൊരു ചർച്ച കൂടിയാലോചന പോലും നടന്നിട്ടില്ല എന്നുള്ളത് എങ്ങനെ കാണണം? ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ശ്രീമതി സോണിയാഗാന്ധിക്ക്, സോണിയാഗാന്ധി സ്ഥലത്തില്ല, വസ്തുത അവര് പുറത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയിരിക്കുകയാണ്. അത് ഉപ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊടുക്കുകയായിരിക്കും ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഹൈക്കമാൻഡിനോട് പറയാതെ ഒരു സമ്മർദ്ദതന്ത്രം എന്ന നിലയിൽ അദ്ദേഹം രാജിവെക്കുന്നു എന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. സുധീരൻ അങ്ങനത്തെ ഒരാളല്ല. തീർച്ചയായും രാജി എന്ന തീരുമാനം തീരുമാനിച്ചുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഈ ഒരു ഇങ്ങനെ ഒരു ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഹൈക്കമാൻഡിനോട് അനുമതി ചോദിച്ചില്ല അല്ലെങ്കിൽ അനുമതി വാങ്ങിയിട്ടില്ല എന്നത് ഒരു വസ്തുത എന്നതിനപ്പുറത്ത് അതിലെന്തെങ്കിലും നമുക്ക് സംശയിക്കത്തക്ക സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടേ എന്ന് തോന്നുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ രാജി പിൻവലിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എ കെ ആന്റണി ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച് ശ്രീ ആന്റണിയുടെ നിലപാട് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീമതി സോണിയാഗാന്ധി സ്ഥലത്തില്ലെന്നാണ് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കുക? നാളെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, ദേശീയാടിസ്ഥാനത്തിൽ തന്നെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ശ്രീ വി എം സുധീരൻ രാജിവെക്കുന്നത്. എങ്കിൽ പോലും വി എം സുധീരനെ ഒരാള് ഇപ്പോൾ ചോദിക്കാതെ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ രാജിവെച്ചത് ഒരു സമ്മർദ്ദത്തിന്റെ ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വി എം സുധീരൻ അത്തരത്തിലൊരാളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രീതിയാണത്. നേരത്തെ ആന്റണി ഉമ്മൻചാണ്ടി ഒക്കെ ചിട്ടുള്ളത് പോലെ അദ്ദേഹം ഒരുപക്ഷെ അതിന് അനുമതി ലഭിക്കാതിരുന്നാലോ ശ്രീ ആന്റണിയോടൊക്കെ സംസാരിച്ചാൽ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ അല്പം കൂടെ സമയമെടുക്കാൻ പറഞ്ഞാൽ എന്നുള്ളത് കൊണ്ടാവാം. എന്താണെങ്കിലും നമുക്ക് അടുത്ത മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ട നിർണായകമാണ്. ശ്രീ സണ്ണിക്കുട്ടി അബ്രാഹം, ഒരു കാര്യം കൂടി, ഒരുപക്ഷെ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി എന്തായിരിക്കും
എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് വളരെ കൗതുകമായ ഒരു കാര്യമായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒരു വശത്ത് പ്രതിപക്ഷത്തിന് അക്കം പോരാ, ദുർബലമാകുന്നു എന്നുള്ള വിമർശനം നിലനിൽക്കുന്നു. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനെ പോലെ ഇത്ര ശക്തനായ ഒരാൾ പടി ഇറങ്ങേണ്ടി വരുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ അത് എത്രമാത്രം ഉലച്ചിലുണ്ടാക്കും? ഒരു ഒരു പകരം മറ്റൊരാൾ എന്നുള്ളൊരു ചിന്ത ഇനി എങ്ങനെയാവും? പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിശ്ചയിക്കുക എന്നുള്ളത് അത്ര വലിയ ആയാസകരമായ ഒരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തർക്കങ്ങൾ ഉണ്ടായേക്കാം, അതിനാഗ്രഹിക്കുന്നവർ ഉണ്ടായേക്കാം, ഗ്രൂപ്പുകളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം, അതിനുവേണ്ടിയുള്ള ചരടുവരികളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ വി എം സുധീരന് പകരമായിട്ട് ഒരു പുതിയ കെ പി സി സി പ്രസിഡന്റ് വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ശ്രീ വി എം സുധീരൻ നമ്മെ ധീതനെ നേരത്തെ പറയുകയുണ്ടായി, അതായത് ഈ ഗവൺമെന്റിനെതിരായിട്ട് ധാരാളം വിമർശനങ്ങൾ നിൽക്കുന്നു, പ്രതിപക്ഷം വേണ്ട പോലെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ശ്രീ വി എം സുധീരൻ ഒഴിഞ്ഞു വരുന്ന ഒരാൾ വലിയൊരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പറയല്ല, ശ്രീ വി എം സുധീരന് കേരളത്തിലെ കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങളുമായി യോജിച്ച് പോകാൻ സാധിച്ചിരുന്നതിൽ അതിൻ്റെതായ ചില പരിമിതികൾ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിയമസഭാ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പുതുതായിട്ട് അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒഴിയുമ്പോൾ പുതുതായി വരുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിന് കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പുകളെയും മറ്റ് നേതാക്കളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിലെ ഭരണരംഗത്തുള്ള ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ഒരു പുതിയ കെ പി സി പ്രസിഡന്റിന് സാധിച്ചേക്കാം. ഒരു പുതിയ പ്രസിഡന്റ് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ആയാസകരമായിരിക്കില്ല, പക്ഷെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു നല്ല കെ പി സി സി പ്രസിഡന്റിനെ ശ്രീ സുധീരന് പകരം കൊണ്ടുവരുവാൻ ഹൈക്കമാൻഡിൽ സാധിക്കുമോ എന്നുള്ളതാണ് പെട്ടെന്ന് അടുത്ത കേരളത്തിലെ കോൺഗ്രസിലെ സമീപകാല ഭാവിയിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു കാര്യം. ശരി, വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി.